ऐतिहासिक पदयात्र नेतृत्व नल्क करवूरी समर नायक नमेल प्रियंकर श्री सुरेश गोपी भारतीय जनता पार्टी संस्थान जनरल सेक्रेटरी प्रियंकर श्री एम टी रमेश संस्थान उपाध्यक्ष प्रियप्पेट्ट श्रीमति शोभा सुरेंद्रन संस्थान उपाध्यक्ष अड्वकेट गोपालकृष्णन संस्थान सेक्रेटरी श्री ए नागेश नम्मल प्रियंकर चलचित्र संविधायक श्री मेजर रवि ई पदयात्र जिला अध्यक्ष श्री अनीश कुमार श्री उन्निकृष्णन मास्टर श्री राधाकृष्ण मेनोन इवे सन्निहितर मत वेदील नेता करवूर तटिपि पेरी जीवन होम अंज परेदात्मा प्रियप बंधुक सन्निहितर सहोदरी सहोद मध्यम सूहतुक नाटक एल विनीत नमस्कार श्रीमान सुरेश गोपी नेतृत्व ऐतिहासिक समर प्रियपरे राष्ट्रीय प्रेरित समर इगतर तरीपुर राष्ट्रीय नि वेदी नोकू राष्ट्रीय ई करवूर अहिमे कलपण तटिपार हीन प्रवृति कम स्वंत जीवन होम विधव मच्छन एल अणि इन राष्ट्रीय इन कक्षि राष्ट्रीय प्रियपरे पदयात्र अणि साधारण परो आो आर कल पार्टी पेटर राष्ट्रीय निरपराध पण नष्ट हताशर सहकार ई समर सहकरण मेखल तकर्कान समर सहकरण मेखल शक्ति पड़ता सहकरण मेखल सुधार्य जन नीरा सहकरण मेखल पुड़कुत संधिरा पावप्पेट्टवन चोर नीर केर सहकरण प्रस्थान पड़ पंदल नील अदानी अंबानी निक्षेपल इवड़े मणिल अध्वानिकवन पावप्पेट्टवन कूलिवेलवन ओटोरीक्ष ओडिकवन स्कूल पढ़िपी अध्यापक पेंशन अमूह परछेद ई नाटिल साधारण प्रतिनिधि ई सहकरण प्रस्थान तंग निक्षेप जीवन एल सपाद्य अवे को निक्षेप पणी ऊटीएड़ा चोर कुछ वाधाराक कई मू वर्ष प्रियपर तटिप कहिमेर वह अहिम कलपण इटपा वेच्चमेंट डयरेक्ट ई अहिम कलपण इटपा वेच्चत क्राइम ब्रांच ई अहिम कलपण इटपा वेच्चत बीजेपी अल माध्यम ई अहिम कलपण इटपा वेच्चत निरपराध पाव आर पदायरोम वह सहकार कुटर परा प्रियपर परा स्वंत पार्टी पार्टी का परासलिए बालकृष्ण आदमी मुख्यमंत्री पिणा विजय नि पार्टी का अन्वेषण कमीशन वचुन्वेषु कुरा बोध्यु पक्षे पार्टी अन्वेषण कमीशन सत्यं पुरतुरा तैयार
കുടുങ്ങാൻ പോകുന്ന തങ്ങളുടെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കളായിരിക്കുമെന്ന് മനസ്സിലാക്കി സത്യം നിങ്ങൾ മൂടിവെച്ചു. പിന്നീട് അവർ അന്വേഷണ ഏജൻസികളെ സമീപിച്ചു. പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ചാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. ഇന്ന് ഇഡി അന്വേഷിച്ചു പോകുന്ന ഓരോ കുറ്റവാളിയെയും കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മാധ്യമ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് പറയുകയാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ബി ജെ പിയോ സുരേഷ് ഗോപിയോ അല്ല. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചു പോകുന്ന ഓരോ കുറ്റവാളിയെയും കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ചാണ്. പക്ഷെ ആ ക്രൈംബ്രാഞ്ച് ഉന്നതരിലേക്ക് കേസെത്താതിരിക്കാൻ പാവപ്പെട്ട ബാങ്ക് ജീവനക്കാരെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോഴാണ് മറ്റേജൻസികളുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ സമരം രാഷ്ട്രീയ പ്രേരിതമല്ല. ഈ സമരം സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയല്ല. സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾക്ക് ഇഡിയും വേണ്ട, കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കും വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലത്. ഈ സമരം ഒരിഞ്ചു പോലും രാഷ്ട്രീയ പ്രേരിതമല്ല. ഞങ്ങൾ ഇത് തുടരുന്നത് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ നോക്കിയല്ല. 7 മാസം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ ഈ സമരവുമായി കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ മാവേലിക്കരയിലായിരുന്നു. മാവേലിക്കരയിലെ 900 സഹകാരികളാണ് ഞങ്ങളുടെ സഹകരണ അദാലത്തിൽ പരാതി നൽകിയത്. ഇവിടെ കരുവന്നൂരിൽ കൊള്ളക്കാർ CPM ആണെങ്കിൽ മാവേലിക്കരയിൽ കൊള്ളക്കാർ പ്രതാപന്റെ പാർട്ടിക്കാരാണ്, കോൺഗ്രസ്സുകാരാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ വന്ന സഹകാരികൾ അമ്മമാർ എന്നോട് പറഞ്ഞു, മോനെ, ബാങ്കിന്റെ പ്രസിഡന്റ് പറയുകയാണ് പണം ചോദിച്ചു എന്നപ്പോ സുരേഷ് ഗോപിയോട് പോയി ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് അതിവിടെ പറയുന്നത്? ആ ക്യാപ്സൂൾ MV ഗോവിന്ദൻ ഇറക്കിയ ക്യാപ്സൂളാണ്, സൈബർ സഖാക്കൾ ഇറക്കിയ ക്യാപ്സൂളാണ്. സുരേഷ് ഗോപിയോട് പോയി ചോദിക്കാൻ, അത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് ഇതിലെ രാഷ്ട്രീയം. പ്രിയപ്പെട്ടവരെ, കേരളം മുഴുവൻ സഹകരണ കൊള്ളയ്ക്ക് UDFും LDFും ഒരുമിച്ചാണ് ഇവിടെ നേതൃത്വം നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. പറയുന്നത് കുഞ്ഞാലിക്കുട്ടി UDFലാണെന്നാണ്. ഒരു മുത്തുമൊഴി വന്നു മിനിഞ്ഞാന്ന്. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസ്താവന വന്നു, കരുവന്നൂരിന്റെ പേരിൽ ED നെഗളിക്കണ്ട. എന്താണ് കാരണം? സഹകരണ കൊള്ളക്കെതിരായ ശരിയായ അന്വേഷണം നടന്നാൽ, കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ എത്തപ്പെട്ടാൽ, UDFലെയും LDFലെയും ഉന്നതരായ പല ആളുകളുടെയും മുഖം മൂടി വലിച്ച് കീറപ്പെടും എന്നുള്ള ഉറപ്പാണ് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് അത് പറയിപ്പിച്ചത്. അവരും കള്ളപ്പണ ഇടപാടുകാരെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഹകരണമന്ത്രി അമിത്ഷാ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ JP നദ്ദ, കേരളത്തിലെ BJP നേതാക്കൾ എല്ലാവരും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ്. നോട്ട് നിരോധന കാലത്ത് ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോകുന്നു. വലിയ വലിയ അഴിമതി പണം ചെറിയ ചെറിയ തുകകളാക്കി പല ആളുകളുടെ പേരിൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. 11 കോടി രൂപ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ചാക്കിൽ കെട്ടി എങ്ങനെയാണ് ഒരു ഇടനിലക്കാരന് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് ഉത്തരം പറയേണ്ടത് പിണറായി വിജയനാണ്, UDF നേതാക്കന്മാരാണ്. അന്ന് സഹകരണ ബാങ്കുകളെ ശുദ്ധീകരിക്കാനുള്ള കേന്ദ്ര ഇടപെടൽ, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ നിരപരാധികൾ മരിച്ചു വീഴുമായിരുന്നില്ല, ഈ സമരം ഇവിടെ ഉണ്ടാകേണ്ടി വരുമായിരുന്നില്ല, സുരേഷ് ഗോപി 18 കിലോമീറ്റർ നടക്കേണ്ടി വരുമായിരുന്നില്ല. അന്ന് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറഞ്ഞ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി മുഖ്യമന്ത്രി. കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും അനുഗമിച്ചു അവരോടൊപ്പം. പ്രിയപ്പെട്ടവരെ, ആ കൊള്ള അന്ന് തടയാമായിരുന്നു. നോട്ട് നിരോധന കാലത്ത് എല്ലാ സഹകരണ ബാങ്കുകളിലെയും നിക്ഷേപകരെ കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാൻ KYC ഏർപ്പെടുത്തണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശം പാലിക്കുന്നെങ്കിൽ ഈ ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമായിരുന്നില്ല. അതും കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് കേന്ദ്ര മന്ത്രി ശ്രീ സഹകരണ മന്ത്രി അമിത്ഷാ പറഞ്ഞു, RBIയുടെ നിർദ്ദേശാനുസരണം എല്ലാ ബാങ്കുകളും ഒരു പൊതു സോഫ്റ്റ്വെയർ സ്വീകരിക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു, കേരളം മാത്രം അംഗീകരിച്ചില്ല. മുഖ്യമന്ത്രി പറയുന്നത് ഇത് കേരളമാണ് അംഗീകരിക്കില്ല എന്നാണ്. ഇത് കേരളമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ്, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് സഹകാരികൾ വഴിയാധാരമായത്. ഇതെല്ലാം ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ
ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശരിയായ വഴി തേടുന്നതിന് പകരം എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും വെള്ളത്തിലാക്കുന്ന പടിയാണ് സഖാക്കൾ സ്വീകരിക്കുന്നത്. അതാണ് കണ്ണൻ പറയുന്നത്. കണ്ണന്റെ മുട്ട് വിറച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത്. കണ്ണ, മുട്ട് മാത്രമല്ല നിങ്ങളുടെ പല നേതാക്കന്മാരുടെയും എല്ലാം വിറയ്ക്കും. ഈ അന്വേഷണം എത്തി ശരിയായ നിലയിൽ നടന്നാൽ എ കെ ജി സെന്ററിലാണ് ഈ കുറ്റവാളികൾ അന്തിയുറങ്ങുന്നത്. കണ്ണനും കരീമും സതീശനും മാത്രമല്ല, കരുവന്നൂരിന്റെ പങ്കുപറ്റിയവർ കണ്ണൂരിലും ഉണ്ട് എന്നാണ് അങ്ങാടിപ്പാട്ട്, അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്നത് പോലെ ഇന്നലെ കണ്ണനെ വിളിച്ചു വരുത്തിയെന്നാണ് മുഖ്യമന്ത്രി. രണ്ടു ദിവസം മുമ്പ് രാമനിലയത്തിൽ 10 മിനിറ്റ് സംസാരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു കാണുക. കണ്ണാ പിടിക്കപ്പെടുമ്പം പേടിച്ച് എന്റെ പേര് നിങ്ങൾ പറയല്ലേ എന്നായിരിക്കുമോ എന്നുള്ള സംശയമാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. ആ നിലയിൽ അടിമുടി മൂക്കറ്റം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് ഒരു ഭരണ സംവിധാനം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഈ മാസപ്പടിയൊക്കെ വാങ്ങിയിട്ട് ഇത് എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്. ഇവിടെല്ലാം മനസ്സിലായത് ഓരോ പേരുകളിലായി. ഇവിടെ ആരും ചോദിക്കാനില്ല, ഇൻകം ടാക്സ് വരില്ല. 110,000 ആളുകൾക്ക് ഇൻകം ടാക്സ് വിവരം കൊടുക്കണം, ഇൻകം ടാക്സിന് വിവരം കൊടുക്കണം എന്ന് ആ കാലത്ത് പറഞ്ഞിരുന്നു. ഒരൊറ്റ വിവരം കൊടുത്തില്ല. എന്താ കാരണം? സതീശനെ പോലുള്ള ആളുകൾ, അനുജന്മാരെയൊക്കെ നോമിനിയാക്കി പലരുടെയും അമ്മമാരുടെ മരിച്ചുപോയവരുടെ പ്രേതങ്ങളുടെ പേരിലടക്കം ഇവിടെ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര നയത്തെ എതിർത്തത് അതിന്റെ പേരിലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരള ബാങ്കിൽ നിന്ന് എടുക്കുമെന്നാണ് പറയുന്നത്. കേരള ബാങ്കിൽ നിന്ന് എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധി സി പി എംമാർക്കില്ലേ? കരുവന്നൂർ തകർന്നതുപോലെ കേരള ബാങ്കും തകരും. ഒരു കരുവന്നൂർ മാത്രം ബാങ്കിന് മാത്രം കൊടുക്കാനുള്ളതാണോ? ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കണ്ടലയിലെയും മാവേലിക്കരയിലെയും ഒക്കെ ആൾക്കാരെ ഇനി കേരള ബാങ്കിന്റെ ഓഫീസിലേക്ക് വിടാം. കണ്ണ അവിടെ തന്നെ ഉണ്ടാവണം, നിങ്ങളെ കാശ് എടുത്തു കൊടുക്കണം, കൊള്ള ചെയ്ത മുതലെടുത്തു കൊടുക്കണം. എ സി മൊയ്തീന്റെ അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടണം, അരവിന്ദാക്ഷന്റെ അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടണം, എം കെ കണ്ണന്റെ അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടണം, സതീശന്റെ അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടണം. അതിനാണ് ക്രൈംബ്രാഞ്ച് പോവേണ്ടത്. രമ്യ ഹർമ്മ്യങ്ങൾ പണിതിട്ടുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ് മാഫിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതെല്ലാം പിടിക്കണം, സഹകാരികൾ കൊടുക്കണം. പാവപ്പെട്ട മറ്റ് സഹകരണ ബാങ്കുകളുടെ കൂടി വെള്ളത്തിലാക്കുന്ന നടപടിയാണ് പ്രിയപ്പെട്ടവരെ ഇവരിപ്പോൾ ആലോചിക്കുന്നത്. അത് കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനത്തെയും നാശത്തിലേക്ക് നയിക്കും എന്ന് മുന്നറിയിപ്പ് നൽകാൻ കൂടിയാണ് പ്രിയങ്കരനായ സുരേഷ് ഗോപി ഈ പദയാത്രയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു ദിവസം സുരേഷ് ഗോപി നടത്തുന്ന ഒരു പദയാത്രയിൽ അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. സുഹാക്കളെ, സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാകും, ഈ തൃശൂരിന്റെ മണ്ണിൽ തന്നെ ഉണ്ടാകും. ഈ അഴിമതിക്കാരെ മുഴുവൻ തുറുങ്കിൽ അടയ്ക്കുന്നത് വരെ, ഈ പാവങ്ങൾക്ക് അവരുടെ പണം തിരിച്ചു കിട്ടുന്നത് വരെ സുരേഷ് ഗോപിയും ഞങ്ങളും ഈ തൃശൂർ പേരൂരിന്റെ മണ്ണിൽ, വടക്കുന്നാഥന്റെ മണ്ണിൽ തന്നെ ഉണ്ടാകും എന്ന് സംശയമുള്ളവരോട് സംശയ നിവൃത്തി വരുത്തിക്കൊണ്ട് ഈ പദയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാക്ക്, ഭാരത് മാതാക്ക്, ഭാരത് മാതാക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.